എല്ലാ കുട്ടികൾക്കും നമസ്കാരം. നമുക്ക് കമ്പ്യൂട്ടർ ക്ലാസ് തുടങ്ങാം. ഇന്ന് നമ്മൾ പഠിക്കുന്നത് ലെസൺ 18 മാത്തമാറ്റിക്കൽ പ്രോബ്ലംസ്. എങ്ങനെ ഈ ഗെയിം കളിക്കാൻ നമുക്കൊന്ന് നോക്കാം. നമ്മുടെ ഗെയിം തുറന്നു വരുന്ന ഭാഗം. അപ്പോൾ ഗണിതക്രിയയും ഉത്തരവും ഈ കാർഡുകളുടെ പിന്നിലായിട്ട് മറഞ്ഞിരിക്കുന്നുണ്ട്. തുല്യമായത് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് രണ്ടും ഒരുമിച്ച് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ രണ്ട് കാർഡും മാഞ്ഞു പോവും. നമ്മൾ മുമ്പ് ചെയ്തിട്ടുള്ള ഗെയിമുകളുടെ പോലെ തന്നെയുള്ളൊരു ഗെയിമാണിത്. നമുക്കൊന്ന് നോക്കാം. ഓരോ കാർഡും ക്ലിക്ക് ചെയ്യുമ്പോൾ അവിടെ ഒളിഞ്ഞിരിക്കുന്നത് എന്താണെന്ന് കാണാം. ക്ലിക്ക് ചെയ്തു. 4-3 ആണ്. അപ്പോൾ 1 ഉത്തരം എന്നുള്ളത് നമ്മൾ മനസ്സിൽ വയ്ക്കുക. 1 ഇതേ തൊട്ടപ്പുറത്ത് നമ്മൾ ക്ലിക്ക് ചെയ്തപ്പോൾ ഭാഗ്യശാൽ അത് 1 ആയിരുന്നു. അപ്പോൾ രണ്ട് കാർഡ് മാഞ്ഞുപോയി. നോക്കിയേ, 4 എന്നിവിടെ ഉണ്ട്, ഇവിടെ 2 ഉണ്ട്. 5-3 2 ഉത്തരം. അപ്പോഴത്തേ നമ്മൾ തൊട്ടപ്പുറത്ത് 2 കണ്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് രണ്ടും മാഞ്ഞുപോയി. ഈ സ്വാഭാവികമായിട്ട് ഈ രണ്ട് കാർഡുകളായിരിക്കും 2+2 4. ഇവിടുത്തെ ഉത്തരം 4. രണ്ടൊരുമിച്ച് ക്ലിക്ക് ചെയ്തു. അപ്പോൾ അത് മാഞ്ഞുപോയി. നമുക്കപ്പോൾ അടുത്ത ലെവൽ ഗെയിം വന്നു. ഇതിലാകുമ്പോൾ കുറച്ച് കൂടുതൽ കാർഡുകളുണ്ട്. അപ്പോൾ നമുക്കൊന്ന് നോക്കാം. ഇത് ക്ലിക്ക് ചെയ്തു. 20/4 ആണ്. അപ്പോൾ നമുക്ക് അടുത്തതൊന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഭാഗ്യവശാൽ അത് ഒരേ തുല്യമായിട്ടുള്ള ഉത്തരമായിരുന്നു. അപ്പോൾ രണ്ട് കാർഡും ക്ലിക്ക് ചെയ്തപ്പോൾ മാഞ്ഞുപോയി. ഈ 1+0 എത്രയാണ്? 1 തന്നെയാണ്. അപ്പോൾ ആ ഉത്തരം നമുക്കൊന്ന് മനസ്സിലാക്കാം. ഇവിടെ 6 ആണ്, ഇവിടെ 1 ആണ്. അപ്പോൾ ഇവിടെ 1 കിട്ടി നമുക്ക്. അപ്പോൾ ഇവിടെ 1+0 1. അപ്പോൾ രണ്ടും ഒരുമിച്ച് ക്ലിക്ക് ചെയ്ത് മാഞ്ഞുപോയി. 7. ഇപ്പോൾ ഇവിടെ 6 ആണ് ട്ടാ കണ്ടുണ്ടായിരുന്നത്. അപ്പോൾ അതൊന്ന് ഓർമ്മയിൽ വെക്കണം. ഇവിടെ 7 കണ്ടു. ഇനി 9-2. ഭാഗ്യവശാൽ 7 ഉം 9-2 നമ്മൾ ഒരുമിച്ച് ക്ലിക്ക് ചെയ്തു. അപ്പോൾ രണ്ട് തുല്യമായതുകൊണ്ട് മാഞ്ഞുപോയി. ഇനി അവസാനത്തെ കാർഡുകൾ 6/1 ആണ്. ഇവിടെ 6 ആണ്. സെയിം തുല്യമായിട്ടുള്ള ക്രിയകൾ. അപ്പോൾ രണ്ടും മാഞ്ഞുപോയി. അപ്പോൾ ഇനി നമ്മളങ്ങനെ നോക്കുംതോറും ഗെയിമിൻ്റെ ലെവലുകൾ ഇങ്ങനെ കൂടി വരും. അപ്പോൾ നമുക്ക് ഇത് കൂടി നോക്കാം. 2+5 എത്രയാ? 7 ഉത്തരം. അപ്പോൾ 7 മനസ്സിൽ വയ്ക്കുക. ഇവിടെ 2×8 16 ഉത്തരം. അപ്പോൾ അതൊന്ന് മനസ്സിലാക്കിയ 7. ഇവിടെ 7 കിട്ടി. അപ്പോൾ നമ്മളിവിടെ 7 ഉത്തരം മനസ്സിലാക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ കാർഡിൽ. അപ്പോൾ ഇതും ക്ലിക്ക് ചെയ്തു. രണ്ടും മാഞ്ഞുപോയി. ഇവിടെ ഇതേ സെയിം ഉത്തരങ്ങൾ രണ്ടും ക്ലിക്ക് ചെയ്തു മാഞ്ഞുപോയി. ഇവിടുത്തെ 4 ഇനി നമുക്ക് നോക്കാം. ഇവിടെ 8 14-6. അപ്പോൾ എത്രയാ? 8. രണ്ടും ഒരുമിച്ച് ക്ലിക്ക് ചെയ്തു മാഞ്ഞുപോയി. അപ്പോൾ ഒരുപോലെയുള്ളത് നമ്മൾ ക്ലിക്ക് ചെയ്ത് വരികയാണ്. അപ്പോൾ 16/4 എത്രയാ? 4 തന്നെ. ഇവിടെ 4 കണ്ടത്. അപ്പോൾ രണ്ടും ക്ലിക്ക് ചെയ്ത് മാഞ്ഞുപോയി. ഇനി ഇതേ ലാസ്റ്റത്തെ 8 13-5. ഉത്തരം 8 തന്നെയായിരുന്നു. രണ്ടും മാഞ്ഞുപോയി. അങ്ങനെ നമ്മൾ ചെയ്യുന്നതിനനുസരിച്ച് ഓരോ ലെവലുകൾ കൂടി വരും. കാർഡുകളുടെ എണ്ണം അതോടൊപ്പം തന്നെ കൂടി വരും. അപ്പോൾ അതിൻ്റെ ഒപ്പം തന്നെ നമ്മളെ ഓർമ്മശക്തി പരീക്ഷിക്കുകയാണ്. നമ്മൾ ഓരോരോ കാർഡുകൾ പുതിയതായിട്ട് ക്ലിക്ക് ചെയ്യുമ്പോൾ മുമ്പ് നമ്മളെടുത്ത കാർഡിൽ എന്താണ് നമ്മൾ കണ്ടത്, എന്താണ് അതിൻ്റെ ഉത്തരം എന്നുള്ളതൊക്കെ നമ്മൾ മറന്നു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മുടെ ഓർമ്മശക്തി പരീക്ഷിക്കണ ഗെയിമാണിത്. അപ്പോൾ ഓരോ ലെവൽ കൂടുന്നവരും കാർഡുകളുടെ എണ്ണം കൂടണത് അതുകൊണ്ടാണ്. അപ്പോൾ എല്ലാവർക്കും ഈ ചാപ്റ്റർ ഇഷ്ടമായിട്ടുണ്ടാവും. അപ്പോൾ നമുക്കിനി അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.